Guys, welcome back to Traveler's Footprint. Gavi trip inde avasanatha video anathu. Okay, appo ellavarum ee video kaanuga njangal support cheya. Gavi il adisamarthamayittu kaattu pothine kandu oru sambhavam aanu ivide njan ningalodu vivarikkan povunnu. Nokka rendu marathinte gap illa. ഇതുവരെ കാട്ടുപോത്തിനെ കണ്ടില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ഈ മരത്തിനെ കണ്ടോ ഇവിടെ ഇവിടേക്ക് എന്താ കൊമ്പുണ്ടോ കണ്ടില്ലേ ആ ചുമ്മാ അല്ല ഒന്നിനെയും കാണാത്ത താങ്ക്സ് കേട്ടോ അയ്യോ അവിടെ മൂന്നാളുണ്ട് അങ്ങനെ ഒന്നും കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു കാട്ടുപോത്തിനെ കാണാനായിട്ട് സാധിച്ചു രണ്ടു മൂന്ന് കാട്ടുപോത്തിനെ കാണാൻ പറ്റി പക്ഷേ ഇച്ചിരി ഡിസ്റ്റൻസിലായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആന ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞ് നമ്മുടെ തൊട്ട് മുമ്പത്തെ വണ്ടിക്കാർ അങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നു വെച്ചിട്ട് നമ്മൾ ആനേനെ കാണാൻ വേണ്ടി നിർത്തിയതാണ് ആനേന മിസ്സായി പക്ഷേ കാട്ടുപോത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അടുത്ത് കാണുന്ന കാട്ടുപോത്ത് ഇപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മളങ്ങനെ എത്ര വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ ഇതൊരു കിടിലൻ സംഭവം തന്നെയാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ എൻട്രിയിൽ ഇപ്പം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് പകരമായിട്ട് ഇപ്പോൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടെയാണ് നേരത്തെ ഇവിടെ ചെക്കിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫീസ് 100 രൂപ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് എൻ്റർ ചെയ്യണത് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ പേരക്കൊക്കെ ഉണ്ട് ഗവിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഞങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പേരക്ക ഇവിടുന്ന് പറിക്കാറുണ്ട് ഇവിടെ ഒരു 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ലാസ്റ്റ് ചെക്ക് പോസ്റ്റാണിത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ശരിക്കും അവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് കുരങ്ങ് അതുപോലെ തന്നെ കാട്ടുപോത്ത മാന അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു അതിലൊരു കരിങ്കോഴി കാട്ടുകോഴി എന്ന് പറയാം കാട്ടുകോഴീനെ നമുക്ക് വല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂവിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു സിംഹവാലം കുരങ്ങൻ അതായത് വളരെ മാന്യമായിട്ട് നമുക്ക് വേണ്ടി ഇരുന്ന് തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ ഒരു സൗണ്ട് കേൾപ്പിക്കല്ല സാധനം അണിച്ച് അതിൻ്റെ പാട് നോക്കി ഞാനിതിനു മുമ്പുള്ള വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ഗവി ആസ്വദിക്കാനും സൗന്ദര്യവും സ്ഥലവുമൊക്കെ ആസ്വദിക്കാനുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരുപാട് ഡാമുകളും സൈറ്റ് വ്യൂസും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ കാടും ഒക്കെ എൻജോയ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇതൊരു നല്ലൊരു അനുഭവം തന്നെയാണ് അങ്ങനെ നമ്മൾ ആളുകൾ താമസിക്കുന്ന ഏരിയകളിലേക്ക് എത്തിക്കഴിഞ്ഞാലും നല്ല രസമാണ് ഇപ്പോൾ കൊറോണ അല്ലാത്ത സമയങ്ങളിൽ അത്യാവശ്യം ഹോട്ടലും ചെറിയ ചായക്കട അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചായയും ചെറിയ കടികളൊക്കെ ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇവർ ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ടായിരിക്കും നമ്മളിവിടെ കൂടുതലായിട്ട് ആളുകളെ എൻഗേജ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല അതുപോലെ തന്നെ അവർക്ക് വോളിബോളോ ഫുട്ബോളോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ കളിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ആളുകൾ താമസിക്കുന്ന ഏരിയയിലേക്ക് എത്തിയിട്ട് കൂടി നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ് ആളുകളാണെങ്കിലും വെളിയിലിറങ്ങി അപ്പോൾ എന്താ പറയുക നമ്മൾ ഈ നാട്ടുകാരുമായിട്ടുള്ള സമ്പർക്കമൊക്കെ വളരെ കുറവാണെന്ന് പറയില്ലേ അതുപോലെ തന്നെ ആളുകളെ കാണുന്നത് മൊത്തത്തിൽ കുറവാണ് പിന്നെ എൻ്റെ സംഭവത്തിലുള്ളതാണ് ഇവിടുത്തെ കുറേ സ്കൂളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ വെയ്റ്റിംഗ് ഷെഡ് ഒരു രണ്ട് വണ്ടികളുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കെ എസ് ആർ ടി സി ഒരെണ്ണം കുമളിയിൽ നിന്നുണ്ട് അതുപോലെ തന്നെ ഒരെണ്ണം പത്തനംതിട്ടയിൽ നിന്നുണ്ട് പിന്നെ ഇവിടുത്തെ കന്നുകാലികൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് പോലെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നും പറയാൻ പറ്റില്ല പിന്നെ കെ എസ് ആർ ടി സിയുടെ രണ്ട് ട്രിപ്പ് ഒരെണ്ണം കുമളി ട്രിപ്പ് രാവിലെ 5 മണിക്കാണ് പത്തനംതിട്ടയും ആ ടൈമിൽ തന്നെയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുമളി ട്രിപ്പാണ് ചെയ്യാൻ നല്ലത് കാരണം രാവിലെ 6:30 നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തും അതായത് വണ്ടിപ്പെരിയാർ അവിടെയാണ് കൂടുതലായിട്ട് മൃഗങ്ങളെ നമുക്ക് സൈറ്റ് സീൻ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ സാധിക്കുക കുമളിയിലാണ് ഇപ്പോൾ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ അങ്ങമൊഴിയിൽ നിന്ന് കുമളിയിലേക്കാണ് വണ്ടിപ്പെരിയാറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈവനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഓടിയെത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെക്കാളും നല്ലൊരു വ്യൂ കിട്ടാൻ സാധ്യത കൂടുതൽ കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സി ട്രിപ്പിലെ ഏറ്റവും വലിയൊരു ന്യൂനത എന്ന് പറഞ്ഞത് നമ്മൾ ട്രിപ്പ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഇവരുടെ സ്പീഡാണ് ഹൈ സ്പീഡിലാണ് ഇവർ വണ്ടി ഓടിക്കുന്നത് പുലീനെ കണ്ടു ആനേനെ കണ്ടു പക്ഷേ രണ്ടിനെയും നമുക്ക് കാണാനായിട്ട് പുള്ളിക്കാരൻ നിർത്തി തന്നില്ല വണ്ടി നല്ല സ്പീഡിന് പോയതുകൊണ്ട് ആ ഒരു ട്രിപ്പിൽ അത് മിസ്സായി പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും പതുക്കെയാണ് പോകുന്നതെന്നാണ് അവർ നമ്മളോട് അന്ന് പറഞ്ഞത് എന്തായാലും ഗവി ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക വണ്ടിപ്പെരിയാറിലാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും മീനുകളെ കാണാൻ സാധിക്കും നല്ല അത്യാവശ്യം ചെറിയ വലുപ്പമുള്ള മീനുകളൊക്കെ ഇവിടെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വീഡിയോയിൽ പക്ഷേ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല
വണ്ടി നല്ല രസമാണ്. ഇവിടെ നിന്ന് വണ്ടി വരുന്നതും പിന്നെ ഇവിടെ ഒന്ന് ഒരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. വണ്ടിയുടെ ഒരു വരവും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു കിടിലൻ സ്ഥലമാണെന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, മൃഗങ്ങളെ കാണണമെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ട്രിപ്പ് ഇടയ്ക്കൊരു ബോറിംഗ് ട്രിപ്പൊക്കെ ആയിട്ട് പോകുന്നത്. പക്ഷേ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ സ്ഥലമൊക്കെ കാണാൻ വരുന്ന ആളുകൾക്ക്, കാട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നല്ലൊരു ട്രിപ്പ് തന്നെയായിരിക്കും. ഇങ്ങനെ ഗവിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഗവിയിൽ സ്റ്റേ ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചില്ല. ഗവിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് സ്റ്റേ ആണുള്ളത്. 1 ഇവിടുത്തെ ഈ പറഞ്ഞ ഒരു സ്റ്റേ ഉണ്ട്. പിന്നെ നമുക്ക് കാട്ടിനുള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വണ്ടിപ്പെരിയാറിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവിയുടെ ആ ഒരു എൻഡ് സ്റ്റേജിലാണ്. ഈ 3 നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്റ്റേ ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഇവരുടെ വണ്ടിയിൽ, ഈ വണ്ടിപ്പെരിയാറിൽ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് ഇവരുടെ വണ്ടിയിൽ ഒരു ട്രക്കിംഗ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നണത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആ ട്രിപ്പ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ട്രൈ ചെയ്തോ, ആ ട്രിപ്പിൽ കുറേ മൃഗങ്ങൾ കാണാൻ സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് കൂടുതലായിട്ടും മൊട്ടക്കുന്നുകളും അതുപോലെ തന്നെ മരങ്ങളില്ലാത്ത സ്ഥലങ്ങളും കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇടതൂർന്ന മരങ്ങളിൽ കാണുന്നതിലും കൂടുതൽ മൃഗങ്ങളെ നമുക്ക് ആ സമയത്ത് കാണാനായിട്ട് സാധിക്കും. പിന്നെ റോഡ് വളരെ മോശമാണ്. പെരിയാർ ടൈഗർ റിസർവിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ റോഡൊന്ന് ക്ലിയറായി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. കാരണം പെരിയാർ ടൈഗർ റിസർവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം മൃഗങ്ങളെ കണ്ടിട്ടും വയനാട് ഒരു ടൈഗർ റിസർവ് ആക്കി പ്രഖ്യാപിക്കാത്തത്. വയനാട്ടിലുള്ള പുൽപ്പള്ളിയാണെങ്കിലും അവരുടെ സ്ഥലങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പ്രഖ്യാപിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവിടെ നമുക്കൊരു കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആണ് മെയിനായിട്ടും ഈയൊരു വയനാട് ഏരിയ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിക്കാത്തത്. അങ്ങനെ ഈവനിങ് ടൈമായിട്ടുണ്ട്. ഗവിയുടെ ഒരു ബ്യൂട്ടി ഈവനിങ്ങിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യാം, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ ഓവറായിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. 6:30 മാക്സിമം 6:30 നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഈ സ്ഥലങ്ങളിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൃഗങ്ങൾ നിൽക്കുവാണെങ്കിൽ കുറച്ചും കൂടെ തെളിച്ചുള്ള ഏരിയ ആണ്. മറ്റേ ഈറ്റയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇടതൂർന്ന് നിൽക്കാത്തത് കൊണ്ട് മൃഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വിളക്കൊക്കെ തെളിച്ച് വെച്ചിട്ടുണ്ട്. ഇവർ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. കാണാൻ നല്ല ബ്യൂട്ടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. മെയിനായിട്ടും ഈവനിങ്ങും കൂടെ ആയതുകൊണ്ട് ആ ഒരു സംഭവം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. അതുപോലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി അവരുടെ ഒരു ഇഷ്ടത്തെ ഒന്നും നമ്മൾ ഹനിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാനീ പറഞ്ഞ സ്ഥലം ഇതൊക്കെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും നല്ല വ്യൂ ഉണ്ട്, ലോങ് വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കുറ്റിച്ചെടികളും അല്ലെങ്കിൽ പുല്ലുകളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം മൃഗങ്ങളെ കാണുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ റോഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈഗർ റിസർവ് വരെ മാത്രമേ നല്ല റോഡുള്ളൂ. ടൈഗർ റിസർവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് മോശമാണ്. ഓക്കെ, ഇവർ കുറച്ച് അതുപോലെ തന്നെ കല്ല്, മണൽ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്, മെറ്റലൊക്കെ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നണു മിക്കവാറും വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വർക്കും കാര്യങ്ങൾക്കുള്ള പെർമിഷൻ കിട്ടിയതിനനുസരിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നണം. ടൈഗർ റിസർവിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം ഉള്ളതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. സ്പീഡപ്പ് ആകും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഗവി വന്നിട്ട് ഒന്നും കണ്ടില്ല എന്നുള്ള സങ്കടം മാറി ലാസ്റ്റ് നമ്മൾ രണ്ട് മ്ലാവിനെ കണ്ടിട്ടുണ്ട്. മ്ലാവ് നല്ല ഒരു ആവറേജ് ലുക്കൊക്കെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കൊമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കാണിച്ച് അത്യാവശ്യം ഒരു ചെറിയൊരു ലുക്ക് നമുക്ക് തന്നു. ഏതായാലും കാട്ടുപോത്തിനെ പോലെ ഒരുപാട് അകലെയായില്ല മ്ലാവ്. തീർച്ചയായിട്ടും നൈറ്റ് ഗവി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. നൈറ്റ് കുറേ മൃഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്, ആനേനെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ട്രിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവക സെക്ഷനുകളൊന്നും സാധാരണ ഉൾപ്പെടുത്താറില്ല. കാരണം അതിനു മുമ്പ് നമ്മൾ മിക്കവാറും മൃഗങ്ങളെ കാണാറുള്ളത് കൊണ്ടാണ്. ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചുകൊണ്ടാണ്. ഓക്കെ ഗേയ്സ്, ഗേയ്സ് പ്ലീസ് സപ്പോർട്ട് അസ്. നമ്മൾ ഇനിയും യാത്രകൾ ചെയ്യുന്നുണ്ട്. സോറി ഗേയ്സ്, ഫസ്റ്റ് മുതൽ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ടൈമിൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും കണ്ടതിന് നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.